പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് താനാളൂരുള്ള മൻസൂറിന്റെയും റെയ്ബാനയുടെയും വീട്ടിലേക്കാണ്. 2500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ വീട് 4 സെന്റ് സ്ഥലത്താണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മുടെ കൂടെ ഒരു അതിഥി കൂടി ഉണ്ട്. ഞങ്ങളെ പോരാണ്. ഈ വീട് ഞങ്ങൾ ഇന്ന് തെരഞ്ഞെടുക്കാൻ കാരണം, ഈ വീടിന്റെ അകത്തേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാല് യാതൊരു തരത്തിലുള്ള വേസ്റ്റ് ഏരിയകളും നമുക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ വീട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം എന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചു. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആർക്കെങ്കിലും കുറഞ്ഞ ചെലവിൽ പ്ലാന്, 3D, പഞ്ചായത്ത് ഡ്രോയിങ് എന്നിവ ആവശ്യമുണ്ടെങ്കിൽ ഈ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ ബന്ധപ്പെടുക. അപ്പോൾ കൂടുതലായി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിലാണുള്ളത്. അപ്പോൾ അതിൽ തന്നെ ഈ ഗേറ്റ് ഒരു പ്രത്യേക രീതിയിലാണ് ഡിസൈൻ ചെയ്തത്. നമ്മൾ ഫേസ്ബുക്കിലും ഇതിലൊക്കെ ആയിക്കൊണ്ട് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് ഗേറ്റിൻ്റെ ഡിസൈൻ അയച്ചു അങ്ങനെയൊക്കെ. അപ്പോൾ അതിൽ തന്നെ ഈ ഡിസൈനൊന്നും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. മെയിൻ ഗേറ്റിന് പുറമായിട്ട് ഈ ഒരു വശത്തായിട്ട് ചെറിയൊരു ഗേറ്റും നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് അകത്തേക്ക് കടക്കാം. നമ്മൾ കയറി വന്നാൽ ഫസ്റ്റ് തന്നെ ഇന്റർലോക്ക് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ പോർച്ച് സെറ്റ് ചെയ്തിട്ടുള്ളത്. പോർച്ചിൽ തന്നെ ഇവിടെ കാറ് നിർത്താനുള്ള ഏരിയ, അതേപോലെ തന്നെ ബൈക്ക് നിർത്താനുള്ള ഏരിയ, അങ്ങനെ രണ്ട് സെറ്റാക്കിയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് എൻട്രൻസിലാണ് നിൽക്കുന്നത്. ഈ രണ്ട് സൈഡിലായിട്ട് രണ്ട് ചെയറ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വാതിലിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഈ വാതിലും ജനാലും അറ്റാച്ചഡായിട്ട് ഒരു നല്ല മോഡലിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ ഇത് രണ്ടും വാതിലും ജനാലും പ്ലാവിലാണ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിലും തേക്ക് ഫിനിഷുള്ള പെയിന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതുമിൽ വരുന്ന ഈ സ്റ്റീൽ വർക്ക് വാതിലിനെ ഒന്നും കൂടി മനോഹരമാക്കുന്നുണ്ട്. സ്റ്റെപ്പ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഉള്ളിലേക്ക് പഞ്ച് ചെയ്ത രൂപത്തിലാണ് സ്റ്റെപ്പ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഫ്ലോറിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് ഗ്രാനൈറ്റ് ആണ്. നമുക്ക് വീടിന്റെ അകത്തേക്ക് കടക്കാം. സിറ്റൌട്ടിൽ നിന്ന് നമ്മൾ കയറി വന്നാൽ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മൾ ലിവിംഗ് റൂം കൊടുത്തിട്ടുള്ളത്. ലിവിംഗ് റൂമിന്റെ ഫ്ലോറിങ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഗ്രാനൈറ്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ എൽ ഷേപ്പ് ആയിട്ട് നമ്മളൊരു സോഫ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലിവിംഗ് റൂമിന് നമ്മൾ ചെറിയൊരു പാർട്ടീഷന് വേണ്ടിയിട്ട് ഒരു പർഗോള നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ പർഗോള നല്ല LED ബൾബ് കൊടുത്ത് നല്ല ഭംഗിയാക്കി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഷെൽഫ് ആക്കി നമ്മൾ ബുക്കൊക്കെ വെക്കാൻ പറ്റിയ രൂപത്തിൽ ചെറിയൊരു ഷെൽഫായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ രൂപത്തിലാണ്.
ഫ്രിഡ്ജിന്റെ സ്പേസ് ഇവിടെ കണ്ടിട്ടുള്ളത് അതേപോലെ തന്നെ കബോർഡ്
ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ വർക്ക് ഏരിയയിൽ നമ്മൾ കടക്കുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് സ്റ്റോർ റൂം ഉണ്ട് വർക്ക് ഏരിയ നമ്മൾ ഫ്ലോറിംഗിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് ഗ്രാനൈറ്റ് ആണ് അതുപോലെ തന്നെ ഇവിടെ റാക്കും നമ്മൾ ചെയ്തിട്ടുള്ളത് ഗ്രാനൈറ്റിൽ തന്നെയാണ് അതുപോലെ തന്നെ ഇവിടെ കബോർഡ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഫാബ്രിക്കേഷൻ വർക്കിലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അതേപോലെ തന്നെ ഇവിടെ സ്റ്റവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ പുകയില്ലാത്ത അടുപ്പ് ഇവിടെ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ സിങ്ക് കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തേക്ക് തള്ളിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കാരണം അത് ഈ വർക്ക് ഏരിയയിൽ കൂടുതൽ സ്പേസും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ടാണ് അതേപോലെ തന്നെ ഈ സൈഡിൽ കൂടുതൽ സൂര്യപ്രകാശം കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ അപ്പർ ലിവിംഗ് ഏരിയ എന്ന് പറയുന്നത് ഇവിടെ ഫ്ലോറിംഗ് ചെയ്തിട്ടുള്ളത് തൈലാണ് പിന്നെ അതേപോലെ തന്നെ ഈ സ്റ്റെയറിന്റെ അവിടെ തന്നെ ഗ്രാനൈറ്റ് വന്നിട്ട് ഈ ബോർഡ് മാത്രം നമ്മൾ ഗ്രാനൈറ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ആംബ്രേജ് നമ്മൾ പറഞ്ഞ സ്റ്റീലാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇവിടെ നമ്മൾ രണ്ട് റൂമാണുള്ളത് ഒന്ന് റെഡ് സൈഡിലായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് രണ്ട് റൂമാണുള്ളത് അതേപോലെ തന്നെ ഇവിടെ ബാൽക്കണി ഉണ്ട് നമുക്ക് ബാൽക്കണിയിലേക്ക് അപ്പോ നമ്മളിപ്പോ നിൽക്കുന്നത് ബാൽക്കണിയിലാണ് ഇവിടെ അതുപോലെ തന്നെ ഈ ഒരു സ്റ്റീലിന്റെ കോട്ടിംഗ് കൊടുത്തത് വാതിലിനെ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ചാരുപടിക്ക് പകരം ഇവിടെ ഒരു സ്റ്റീലിന്റെ ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് ഇടയിലൊരു ഗ്ലാസ് ഒക്കെ ആയിട്ടുള്ള ഒരു സ്റ്റീലിന്റെ ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ നമ്മള് ഫ്ലോറിംഗിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് ടൈലാണ് പിന്നെ അതേപോലെ തന്നെ ഈ ബെഡ്റൂമിന്റെ സൈസ് എന്ന് പറയുന്നത് 11x16 സൈസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഇവിടെ നമ്മള് വാതിൽക്കെട്ടിലായി ഉപയോഗിച്ചിട്ടുള്ളത് പ്ലാവ് തന്നെയാണ് ഇവിടെ ഈ സൈഡിലായിട്ടാണ് അൽമാര വരുന്നത് മറ്റേ രണ്ട് അൽമാരുടെ കാര്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ വുഡ് ഫിനിഷ് ഉള്ള ഫാബ്രിക്കേഷനിലാണ് ഇവിടെ അൽമാര സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇങ്ങനെ വരുവാണെങ്കിൽ ബാത്ത് അറ്റാച്ച്ഡ് ആണ് ഈ റൂം ഇതാണ് ഇവിടെ ആണ് ഇവിടെ ബാത്റൂം ഉള്ളത് ഈ ബെഡ്റൂമിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് 5 അടിന്റെ കട്ടിലാണ് അതുപോലെ തന്നെ ആ കട്ടിലിന്റെ ഒരു സൈഡിലായിട്ട് കൂളർ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ കർട്ടൻ നോർമൽ കർട്ടനാണ് അതേപോലെ തന്നെ ഈ റൂമിൽ മാത്രം നമ്മൾ ഒരു കോർണർ വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു കഴിഞ്ഞ വീഡിയോയിലൊക്കെ നിങ്ങളുടെ അടുത്ത് നിന്ന് നല്ല സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പോ ഈ വീഡിയോക്കും ഇനി തുടർന്നുള്ള വീഡിയോക്കും ഒക്കെ നിങ്ങളുടെ അടുത്ത് നിന്ന് നല്ല സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് ഞങ്ങളുടെ വീഡിയോ ഒന്നുകൂടെ മെച്ചപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിക്കുക ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ